നമസ്കാരം തൃശൂർ കേരളവർമ്മ കോളേജുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് അതായത് കെ എസ് യു കാർ റീ പോളിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറയുകയാണ് റീ പോളിംഗ് വേണ്ട റീ കൗണ്ടിങ് മതി അതായത് റീ പോളിംഗ് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട റീ കൗണ്ടിങ് മതി നിലവിൽ നടത്തിയ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ഒരിക്കൽ കൂടി എണ്ണിയാൽ മതി അതിനാണിപ്പോ പല പേജുകൾ നോക്കിയ ഫയൽമാൻ ജയിച്ചേ ഫയൽമാൻ ജയിച്ചേ എന്ന പഞ്ചാബി ഹൗസിലെ ആ അതേ ഡയലോഗിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഞങ്ങൾ നിയമ പോരാട്ടം ജയിച്ചേ എന്ന തരത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നു തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോ അവരുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തി പതിനൊന്ന് വോട്ടിന് പരാജയപ്പെട്ടു റീകൌണ്ടിങ്ങിൽ അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നു അത് അട്ടിമറിയാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ പോയത് അവിടെ റീ പോളിംഗ് വേണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടത് ഈ ചോദ്യം ഒന്ന് കേട്ടെ അല്ല അങ്ങനെയല്ല കോടതി നമ്മൾ റീലക്ഷൻ ആണ് ആവശ്യപ്പെട്ടത് പക്ഷെ കോടതി നമുക്ക് കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു ഈ രണ്ടാമത് നടത്തിയ റീകൗണ്ടിങ് ഒട്ടും നിന്നെ സുതാര്യമായിരുന്നില്ല എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ആ റീകൗണ്ടിങ്ങിന്റെ സമയത്ത് സാധുവല്ലാത്ത പല ആദ്യഘട്ടത്തിൽ അസാധുവായ പല വോട്ടുകളും രണ്ടാമത് എണ്ണ സമയത്ത് ഇവർ പരിഗണിക്കയും അത് ഇവർക്കുള്ള വോട്ടായിട്ട് ഇവർ ചേർക്കുകയും അതിന്റെ ഭാഗമായിട്ട് അവർ പത്ത് വോട്ടിന് അവർ സ്വയം വിജയികളായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമുക്ക് കോടതിയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞു അപ്പൊ രണ്ടാമത് നടത്തിയ റീകൗണ്ടിങ് ഒട്ടും തന്നെ പ്രോപ്പർ ആയിരുന്നില്ല സുതാര്യമായിരുന്നില്ല ഇല്ല എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഇത്തരത്തിലൊരു വിധി കേട്ടല്ലോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ റീ പോളിംഗ് വേണമെന്നല്ലേ ആവശ്യപ്പെട്ടത് അതിനാണ് ഇങ്ങനെ വളർച്ചു തിരിച്ചുള്ള മറുപടികൾ പറഞ്ഞിരിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ ആ വിഷയവുമായി ബന്ധപ്പെട്ട് റീകൗണ്ടിങ് അത് നേരത്തെ എസ് എഫ് ഐ സ്വാഗതം ചെയ്തിരുന്നു ഇവർ നിയമ പോരാട്ടത്തിന് പോകുന്നതും എസ് എഫ് ഐ ചോദ്യം ചെയ്തിരുന്നു ഞാൻ കണ്ടത് ട്വന്റി ഫോർ ചാനലിന്റെ ചർച്ചയിലാണെന്നാണ് ഓർമ്മിക്കുന്നത് അന്ന് ഇതേ ചർച്ചയിൽ ശ്രീകുട്ടനും ആർഷോ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ചർച്ചയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ റീകൗണ്ടിങ് നടത്താൻ തയ്യാറുണ്ടോ എന്ന് ആർഷോ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരു തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത വാതിപ്പ് അവര് സമരാരംഭിച്ചിരിക്കുകയാണ് കോടതിയിൽ പോയി എന്താ അവരുടെ ആവശ്യം എന്താ അവരുടെ ആവശ്യം അവരുടെ ആവശ്യം ആണെന്നേ ഇനി കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും വന്ന് നിൽക്ക് മുഴുവൻ മാധ്യമങ്ങളുടെയും ക്യാമറ കണ്ണിന്റെ മുന്നിൽ നിന്ന് നമുക്ക് അത് കൗണ്ട് ചെയ്യാം ഇവരുടെ ആവശ്യം എന്താ തെരഞ്ഞെടുപ്പെ അസാധുവാക്കണം ഏതെങ്കിലും ഒരു കേസ് സു അംഗീകരിച്ചോ റീ കൗണ്ടിങ് മതി നമുക്ക് അത് നടത്താമെന്ന് അന്ന് അംഗീകരിച്ചില്ലല്ലോ ഇപ്പൊ അവർ വിജയിച്ചു അത്ര എങ്ങനെ വിജയിച്ചു എന്നാണ് റീ റീകൗണ്ടിങ്ങിൽ പതിനൊന്ന് ഓട്ടിനാണ് വിജയിച്ചത് നേരത്തെ ഈ റീകൌണ്ടിങ്ങിന് മുന്നോടിയായിട്ട് ഇവർ തന്നെ ചില മാധ്യമങ്ങളിലൂടെ വാർത്ത കൊടുത്തതിന് ശേഷം അതായത് ഒരു ഓട്ടിന് ശ്രീകുട്ടം വിജയിച്ചു ഇത് എങ്ങനെയാണ് ഈ വിവരം പുറത്തു വന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്നുള്ളത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായിട്ടുള്ള വിവരം പുറത്തു വന്നിട്ടില്ല തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് റിപ്പോർട്ടർ ചാനലിൽ ഞങ്ങളുടെ ആ വിദഗ്ധ ഓപ്പറേഷനിലൂടെ ബ്രേക്കിംഗ് വരുത്തിയതിനു ശേഷം ഇതിനെ വിവാദമാക്കി മാറ്റുന്നത് ഇപ്പോ കോടതി വളരെ കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട് അനിരുദ്ധ് അവിടെ ചെയർമാൻ സ്ഥാനം ഏൽക്കുന്നത് തടഞ്ഞിട്ടുണ്ട് അതായത് എസ് എഫ്ഐയുടെ ചെയർമാൻ സ്ഥാനാർത്ഥിയെ കാര്യം അദ്ദേഹം ജയിച്ചു അവിടെ സ്ഥാനാരോഹണം നടത്തണ്ട നിലവിൽ റീകൗണ്ടിങ്ങിന് ശേഷം അവിടെ സ്ഥാനാരോഹണം നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ റീകൗണ്ടിങ്ങിൽ അവർ തോക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സംശയവും ഇല്ല എസ് എഫ് ഐ ആധികാരികമായി കേരളയിൽ വിജയിക്കാൻ പോവുകയാണ് ഇത്രയും ദിവസം നടത്തിയ മാധ്യമ കച്ചവടത്തിനപ്പുറം ഒരു ചുക്ക് സംഭവിക്കില്ല അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മിനിമം പതിനൊന്ന് വോട്ടിൽ വിജയിച്ചിട്ടുണ്ട് ഇനി എത്ര സാങ്കേതിക പ്രശ്നം ഉണ്ടായാൽ പോലും അല്ലെങ്കിൽ ഇനി മറ്റേതെങ്കിലും പ്രശ്നം പറഞ്ഞു വോട്ടുകൾ ഒരു അഞ്ച് വോട്ടിനെങ്കിലും അവിടെ എസ് എഫ് ഐ ജയിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അപ്പോ ഇവിടുത്തെ ഈ ആഘോഷ കമ്മിറ്റിക്കാരെയൊക്കെ ഇവിടെ കാണണം അവരുടെ ഏറ്റവും തീപ്പൊരു വക്കീലുമായിട്ടാണ് ഹൈക്കോടതി പോയത് എന്നിട്ട് ഹൈക്കോടതി ചോദിച്ചു എന്താണ് രേഖയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ റിപ്പോർട്ടർ ചാനലിൽ കണ്ട രേഖ എടുത്ത് കാട്ടിയപ്പോഴാണ് വെളിയിൽ ഇറക്കി നിൽക്കാൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ പരസ്പരം ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് എല്ലാം സുതാര്യമായിട്ടാണ് നടന്നിട്ടുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഹൈക്കോടതി വിളിച്ചു വരുത്തി നോക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കൌണ്ടിങ് കൂടെ നടത്തിക്കോളും അപ്പോ പ്രശ്നം പരിഹാരമാവല്ലോ അന്ന് കറണ്ട് പോയതിന്റെ അടിസ്ഥാനത്തിലാണ് അട്ടിമറി നടന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ നടത്തിയ പ്രതികരണങ്ങൾ അതിനെ മുഴുവൻ അസാധുവാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള പി എം ആർഷു നടത്തിയൊരു പ്രതികരണം കൂടിയുണ്ട് അതായത് സ്വാഗതം ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എണ്ണാമെന്ന് അദ്ദേഹം അടിയുറപ്പിച്ചു പറയുന്നുണ്ട് അതല്ലേ കോൺഫിഡൻസ് കേട്ടെ ഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിധി കേരള ഓർമ്മ കോളജി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ളത് വന്നു വളരെ പോസിറ്റീവായിട്ടാണ് എസ് എഫ് ഐ ആ വിധിയെ കാണുന്നത് ഞങ്ങൾ ആ വിധിയെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അതിൽ നിലവിൽ ആ വിധി വന്നതിന് ശേഷം കെ എസ് യു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ വൈരുദ്ധ്യമുണ്ട് ഞങ്ങൾ ഈ ആക്ഷേപം ഉയർന്നു വന്ന സാഹചര്യത്തിൽ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും മുൻപിൽ വീണ്ടും ഒരു റീകൗണ്ടിങ്ങിന് എസ് എഫ് ഐ തയ്യാറാണ് അതിന് കെ എസ് യു തയ്യാറുണ്ടോ എന്നുള്ള ഞങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ചോദിച്ചതാണ് എന്നാൽ റീകൗണ്ടിങ് അല്ല ഞങ്ങളുടെ ആവശ്യം റീപോളിംഗ് ആണ് എന്നുള്ളതായിരുന്നു അന്ന് കെ എസ് യു നിലപാട് സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും റീപോളിംഗ് പോളിംഗ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് നിരാഹാര സമരം തൃശ്ശൂർ റൗണ്ടിൽ ഇരുന്നത് റീപോളിംഗ് പോളിങ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കെ എസ് യു ഹൈക്കോടതിയിൽ പോയത് റീകൗണ്ടിങ് എന്നുള്ളതൊരു ഘട്ടത്തിലും അവരുടെ ആവശ്യമായിരുന്നില്ല

മാധ്യമങ്ങൾ കൊണ്ടാടിയത് അല്ലാതെ അവർക്ക് സത്യവും വസ്തുതയൊന്നും അറിയണ്ട അവർക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് കിട്ടി ആഘോഷിച്ചു പക്ഷേ വസ്തുതാപരമായി ഇപ്പോൾ പുറത്തു വരാൻ പോകുന്നത് എസ് എഫ് ഐ ആധികാരികമായി വിജയിക്കാൻ പോവുകയാണ് കെ എസ് യുവിന്റെ കാറ്റഴിച്ചു അവസ്ഥ അവർ നിയമ പോരാട്ടത്തിന് പോയെങ്കിൽ റീ പോളിംഗ് നടത്തണമായിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് റദ്ദാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ അവിടെ കൗണ്ടിങ് നടത്തണമായിരുന്നു അത് വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആവശ്യം നിരാകരിച്ചു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം റീ കൗണ്ടിങ് നടത്താമെന്ന് നേരത്തെ പറയുമ്പോൾ പോലും ഒരു തവണ പോലും അത് അംഗീകരിക്കാത്ത കെ എസ് യു ഇപ്പോ ഹൈക്കോടതി ഇങ്ങനെ ഒരു നിർദ്ദേശം വയ്ക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന ആ ഉണ്ടല്ലോ അതിനെയാണ് ഈ ജനം കാണേണ്ടത് അതായത് ഒരംശം പോലും ഇന്നലകളിൽ ഈ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോ അതിനോട് യോജിക്കാതെ അവിടെ റീപോളിംഗ് തന്നെ വേണമെന്ന് അമ്മാവൻ സമരം ഉൾപ്പെടെ നടത്തി വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് സംബന്ധിച്ച് സംശയമുണ്ടെങ്കിൽ റീ കൗണ്ടിങ്ങിലൂടെ തന്നെ തീരുമാനമെടുക്കൂ എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ആരുടെ വിജയമാണ് കെ എസ്വിന്റെ വിജയമാണോ അങ്ങനെ പറയുന്നവരുടെ തൊലിക്കെട്ടി അത് ഒരിക്കലും കാണാതിരിക്കരുത് എവിടെ എങ്ങനെ ഈ കുത്തിത്തിരിപ്പും കൃത്രിമത്വവും കാട്ടാൻ പറ്റുമോ അതൊക്കെ കാട്ടാം അതിന് മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് ദിവസം ആഘോഷിക്കാം ഏറ്റവും ഒടുവിൽ അതിൽ ഫലവത്തുണ്ടായില്ലെങ്കിലും നൈസായിട്ട് മുങ്ങാനുള്ള ആ കഞ്ഞിക്കുഴി വൈദഗ്ധ്യം ഒരിക്കൽ കൂടി തൃശൂർ കേരളവർമ്മയിൽ കാണാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത